നമസ്കാരം. നമ്മുടെ അധികൃതരുടെ കണ്ണ് തുറക്കണമെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാവണം. ദുരന്തങ്ങൾ ഉണ്ടാകുന്നതുവരെ അവർ കണ്ണടച്ചിരുന്നുറങ്ങും. 2018 പ്രളയം ഉൾപ്പെടെ പല ദുരന്തങ്ങളും നമ്മുടെ ഭരണകർത്താക്കളും അധികൃതരും കൂടി വരുത്തിവെച്ചതാണ്. എല്ലാം കഴിയുമ്പോൾ മുഖത്ത് ദുഃഖം വരുത്തി അനുചരന്മാരോടൊപ്പം സംഭവസ്ഥലം സന്ദർശിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ രണ്ടു വാക്ക് സംസാരിക്കും. ഇതോടെ തീർന്നു ഇവരുടെ ഉത്തരവാദിത്വം. അങ്ങേയറ്റം 1-2 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിക്കും. ഇത്രയും ആമുഖമായി പറഞ്ഞതിന് കാരണമുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുക. ഇത് ചലച്ചിത്ര സംവിധായകൻ സനൽ കുമാർ ശശിധരൻ്റെ പേയാട് കാരാംകോട്ട് കോണത്തെ കൂട് എന്ന വീടാണ്. കനത്ത മഴയിൽ കഴിഞ്ഞ മാസം 27-നാണ് തൊട്ടടുത്ത പുരയിടത്തിലെ 30 അടിയിലേറെ ഉയരമുള്ള കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് സനൽകുമാറിൻ്റെ വീടിന് മുകളിലേക്ക് പതിച്ചത്. വീട്ടിലെ കിണർ പൂർണ്ണമായി മൂടുകയും പടിക്കെട്ടും അടുക്കളയും തകരുകയും ചെയ്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സനൽകുമാറിനുണ്ടായത്. ഇതുവരെയുള്ളതിനേക്കാൾ വലിയ നഷ്ടം ഇനിയൊരു പക്ഷേ ഇനി സംഭവിച്ചേക്കാം. കാരണം സംരക്ഷണ ഭിത്തി തകർന്ന പുരയിടത്തിലെ ആൾതാമസമില്ലാത്ത വീട് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഭിത്തികളും തറയും വിണ്ടുകീറിയിരിക്കുന്ന ഈ വീട് നിലംപൊത്തിയാൽ അത് പതിക്കുന്നത് സനൽകുമാറിൻ്റെ വീടിന് മുകളിലേക്കായിരിക്കും. വരാൻ പോകുന്ന ആപത്ത് മനസ്സിലാക്കിയ സനൽകുമാർ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ട് 1 ആഴ്ച. ഇതനുസരിച്ച് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. അപകടാവസ്ഥയിലായ വീട് 3 ദിവസത്തിനകം പൊളിച്ചു മാറ്റാൻ തഹസീൽദാർ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ ഇത്രയായിട്ടും വിളവൂർക്കൽ പഞ്ചായത്തും വീടിൻ്റെ ഉടമയും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇന്നലെ MLA IB സതീഷ് സ്ഥലം സന്ദർശിച്ച് തദ്ദേശഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയതായും അടിയന്തിരമായി പരിഹാരമുണ്ടാകുമെന്നും അറിയിച്ചു. എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടി മാത്രമേ തീരുമാനമെടുക്കാനാവൂ എന്നാണ് വിളവൂർക്കൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിലപാട്. നോക്കുക, രാജ്യമറിയുന്ന ഒരു ചലച്ചിത്രകാരനാണ് സനൽകുമാർ ശശിധരൻ. 2017 നെതർലാൻഡ്സിലെ റോട്ടർഡാം ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് സനൽകുമാർ ശശിധരൻ്റെ സെക്സി ദുർഗയാണ്. 2015 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ഇദ്ദേഹത്തിൻ്റെ ഒഴിവു ദിവസത്തെ കളി എന്ന ചിത്രമാണ്. 2014 മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് സനൽകുമാറിൻ്റെ തന്നെ ഒരാൾപൊക്കം എന്ന ചിത്രമാണ്. അതിലുപരി സനൽകുമാറും ഭാര്യ ശ്രീജയും അഭിഭാഷകരുമാണ്. സമൂഹത്തിൽ അത്യാവശ്യം സ്വാധീനമുള്ള ഇവരുടെ സ്ഥിതി ഇതാണെങ്കിൽ അന്നന്നത്തെ അന്നത്തിനുള്ള വക അന്നന്ന് കണ്ടെത്തി ജീവിക്കുന്ന എൻ്റെയും എന്നെ പോലെയുള്ളവരുടെയും സ്ഥിതി എന്തായിരിക്കും? 2018 പ്രളയത്തിൽ വയനാട്ടിലെ വൈത്തിരി പോലീസ് സ്റ്റേഷൻ ഒന്നാകെ ഒലിച്ചുപോയി. പെട്ടിമുടിയിലെ അവസ്ഥയും അധികാരികൾ കണ്ടില്ലെന്ന് നടിച്ചു. അതിൻ്റെയൊക്കെ തിക്തഫലം അനുഭവിച്ചത് നിരപരാധികളായ കുറെ പാവ മനുഷ്യരാണ്. വിളവൂർക്കൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സൗകര്യത്തിന് പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുന്നതുവരെ എന്തായാലും ആ മൺതിട്ട ഇടിഞ്ഞു വീഴാതെ അവിടെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. കാലവർഷം ശക്തി പ്രാപിച്ച് വരുന്നതേയുള്ളൂ. ഈ കാലവർഷത്തെ അതിജീവിക്കാൻ എന്തായാലും തകർന്നു വീഴാറായ ആ വീടിന് കഴിയില്ല. അഥവാ എന്തെങ്കിലും അനിഷ്ടം ഉണ്ടായാൽ തന്നെ അത് തഹസീൽദാരുടെ ഉത്തരവിന് പോലും പുല്ലുവില കൊടുക്കാത്ത വിളവൂർക്കൽ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടായിരിക്കും.